എന്റെ മകന്റെ അപകടമറിഞ്ഞപ്പോൾ ഞാൻ ഇത്രയുമാണ് അനുഭവിച്ചതെങ്കിൽ ഇന്നലെ അടുത്ത നാട്ടുകാരായ രണ്ട് പൊന്നുമക്കളുടെ മരണവാർത്ത അറിഞ്ഞ് പൊട്ടിക്കരയാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും മാത്രമേ എനിക്ക് കഴിയുന്നുള്ളൂ. യുവാക്കളുടെ അപകട വാർത്തകൾ ഏറെ പെരുകുമ്പോൾ പ്രിയപ്പെട്ടവരെ, കേരള പോലീസിലെ ഏതോ ഉദ്യോഗസ്ഥൻ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പ് നിങ്ങൾക്കായി അവതരിപ്പിക്കട്ടെ. ഈ ശബ്ദം കേൾക്കേണ്ടത് എന്റെ പൊന്നുമക്കളെ, അനുജന്മാരെ, നിങ്ങളാണ്. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാനിത് അവതരിപ്പിക്കുന്നത്. ശബ്ദം നൽകിയത് ആറാട്ടുപുഴ ഹക്കിം ഖാൻ. ഇന്നത്തെ തലമുറ എങ്ങോട്ടേക്ക്? താന്തോന്നികളും തന്നിഷ്ടക്കാരും അഹങ്കാരികളും സാമൂഹിക പ്രതിബദ്ധത തീരെയില്ലാത്തവരുമായി അവർ അധപ്പതിക്കുവാനുള്ള കാരണക്കാർ ആരാണ്? മാതാപിതാക്കളാണോ? അതോ ആധുനികതയുടെ കൊഴുപ്പോ? ആരെയും ഭയപ്പെടാനില്ലാത്ത അണുകുടുംബ സാഹചര്യമോ? പ്രിയപ്പെട്ട കൊച്ചനുജന്മാരെ, നിങ്ങൾ മൂന്നോ നാലോ അല്ലെങ്കിൽ പത്തോ സുഹൃത്തുക്കൾ ഒത്തുചേരുമ്പോഴുണ്ടാകുന്ന ഒരു ലോകമുണ്ടല്ലോ, അതല്ല യഥാർത്ഥ ലോകം. മാതാപിതാക്കളെ അനുസരിക്കാത്ത, മുതിർന്നവരെ മാനിക്കാത്ത, ഒത്തുചേർന്നാൽ താന്തോന്നിത്തരങ്ങൾ മാത്രം കാണിക്കുന്ന നിങ്ങളുടെ ലോകമുണ്ടല്ലോ, അത് വെറും വിഡ്ഢികളുടെ ലോകമാണ്. നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണെന്നുള്ള തിരിച്ചറിവ് ഇനി എന്നാ നിങ്ങൾക്കുണ്ടാവുക? നിങ്ങൾ പൊതുനിരത്തുകളിൽ കാട്ടിക്കൂട്ടുന്ന ബൈക്ക് അഭ്യാസങ്ങൾ നിങ്ങളുടെ കഴിവായി ബുദ്ധിയുള്ളവർ ഒരിക്കലും കാണുന്നില്ല. അതൊരു സാമൂഹിക വിപത്താണ് എന്ന് എന്തേ നിങ്ങൾ തിരിച്ചറിയുന്നില്ല? നിങ്ങൾ പൊതുനിരത്തുകളിൽ കൂടി നാടും കാടുമിളക്കി പ്രപഞ്ചത്തെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ബൈക്ക് പറപ്പിക്കുന്ന ആ ശബ്ദമുണ്ടല്ലോ, ഒരു പൗരന്റെയും ചെവിക്ക് അലോസരമല്ലാതെ ഒരു ഇമ്പവും നൽകുന്നില്ല. അതിന് സാമൂഹിക വിരുദ്ധത എന്നേ പറയാൻ കഴിയൂ. തിരക്കുള്ള റോഡുകളിൽ വലിയ വാഹനങ്ങൾ ചീറിപ്പായുന്നതിനിടയിലൂടെ എല്ലാ ട്രാഫിക് നിയമങ്ങളും കാറ്റിൽ പറത്തി ഭ്രാന്തമായ ആവേശത്തിൽ നിങ്ങൾ കാണിക്കുന്ന മുടിനാരിടെ ഭാഗ്യ പരീക്ഷണങ്ങളിൽ നിങ്ങൾ പലപ്പോഴും രക്ഷപ്പെടുന്നത് നിങ്ങളുടെ കഴിവായി തോന്നുന്നുവെങ്കിൽ നിങ്ങളാണ് ഈ നൂറ്റാണ്ടിലെ പമ്പരവിഡ്ഢികൾ എന്നതിന് സംശയമുണ്ടോ? എതിരെ വരുന്ന വലിയ വാഹനക്കാരൻ അല്ലെങ്കിൽ അലക്ഷ്യമായും നിയമം ലംഘിച്ചും നീ മറികടക്കാൻ ശ്രമിക്കുന്ന വാഹനക്കാരൻ, അയാളും നിന്നെപ്പോലെ ഒരു മാനസിക രോഗിയാണെങ്കിൽ അവനൊന്ന് ബലം പിടിച്ചാൽ അവിടെ ഒടുങ്ങാനുള്ളതേ ഉള്ളൂ. നിന്റെ എല്ലാ ശൗര്യവും നിന്റെ കൂടെ എല്ലാ തോന്നിയവാസത്തിനും എല്ലാ കൊള്ളരുതായ്മയ്ക്കും നിനക്ക് കൂട്ടുനിന്ന നിന്നെ പ്രോത്സാഹിപ്പിച്ച നിന്റെ മാതാപിതാക്കളെക്കാൾ ഉടപ്പിറപ്പുകളേക്കാൾ ഒരുപക്ഷെ നീ സ്നേഹിച്ച കോലം തിരിഞ്ഞ ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധമുള്ള നിന്റെ റോൾ മോഡൽ ഫ്രീക്വന്റ് ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അവർ കരയും നിന്റെ വിയോഗത്തിൽ. എത്ര ദിവസമെന്ന് നിനക്കറിയണോ? അങ്ങേയറ്റം മൂന്നേ മൂന്ന് ദിവസം. പിന്നെ അവർ നിനക്ക് വേണ്ടി ഒരു വലിയ കാര്യം കൂടി ചെയ്യും. നിന്റെ ചിരിക്കുന്ന ഒരു സുന്ദര ഫോട്ടോ അവർ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇടും. എന്നിട്ട് ഒരടിക്കുറിപ്പും, പ്രിയപ്പെട്ട കൂട്ടുകാര, നീ ഒരിക്കലും മരിക്കില്ല, ഞങ്ങളുടെ ഓർമ്മകളിൽ നീ എന്നും ജീവിക്കും. അതോടെ അവന്മാരുടെ പണി തീർന്നു. ഇത് കേൾക്കുമ്പോ നിനക്ക് ചിരി വരുന്നില്ലേ? അവന്മാരുടെ ഓർമ്മയിൽ നീ ജീവിക്കുമെന്ന് കേട്ടിട്ട് ലഹരിക്കടിമപ്പെട്ട് മസ്തിഷ്കം മരവിച്ച് കഴിയുന്ന അവർക്ക് ഓർമ്മ പോയിട്ട് പൊക്കണം പോലുമില്ല എന്നുള്ളത് മറ്റുള്ളവരെക്കാൾ നന്നായി അവരുടെ സന്തത സഹചാരി എന്ന നിലയ്ക്ക് നിനക്കല്ലേ കൂടുതൽ അറിയാൻ കഴിയുന്നത്? സോഷ്യൽ മീഡിയകളിൽ നിന്റെ ചരമവാർത്ത ഫോട്ടോ സഹിതം വൈറലാകുമ്പോഴും നീ ഒരുപക്ഷേ മുൾമുനയിൽ നിർത്തിയും നിരാഹാരം കിടന്നും ഭീഷണിപ്പെടുത്തിയും അവസാനം ഗതികേടുകൊണ്ട് വകതിരിവാകാത്ത നിന്റെ ചെറുപ്രായത്തിൽ നിനക്ക് ബൈക്ക് വാങ്ങിത്തരാൻ നിർബന്ധിതരായ നിമിഷത്തെ, അല്ലെങ്കിൽ കൂട്ടുകാരന്റെ ബൈക്ക് ഒരു വേള കടമെടുക്കാൻ നിനക്ക് തോന്നിയ നിമിഷത്തെ ശപിച്ചുകൊണ്ട് നിന്റെ മാതാപിതാക്കളും നിന്റെ ഉടപ്പിറപ്പുകളും തലതല്ലി കരയുന്നുണ്ടാവും. വീട്ടിനുള്ളിലെ ഏതെങ്കിലും കോണുകളിൽ സങ്കടത്താൽ കണ്ണീരിന് പകരം ചങ്ക് പൊട്ടിയൊലിച്ച രക്തം അവരുടെ കണ്ണുകളിൽ കൂടി ഒലിച്ചിറങ്ങുന്നത് കാണാൻ കഴിയാതെ നീ അകലെയുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിന്റെ മോർച്ചറിയിൽ പോസ്റ്റ്മോർട്ടം ടേബിളിൽ വിജയശ്രീലാളിതനായി നെഞ്ചും വിരിച്ച് തല പൊട്ടി തകർന്ന് ചെവിയിലൂടെയും മൂക്കിലൂടെയും വായിലൂടെയും ചോരവാർന്നിറങ്ങി കണ്ണു പുറത്തേക്കുന്തിയവനായി വീണ്ടും ഒരർത്ഥമുറിക്കലും പ്രതീക്ഷിച്ച് ധിക്കാരിയായിരുന്ന നീ നിസ്സഹായനായി മലർന്നങ്ങനെ കിടക്കുന്നുണ്ടാവും. ജീവിതത്തിന്റെ സൗരഭ്യത്തിലേക്ക്, ഉത്തരവാദിത്തങ്ങളിലേക്ക്, വിവാഹ കുടുംബ ജീവിതത്തിലേക്ക്, ജീവിതം എന്തെന്ന് ആസ്വദിച്ചറിയാൻ തുടങ്ങുന്നതിന് നാഴികകൾ മാത്രം ബാക്കിയായിരിക്കെ നിന്റെ അഹങ്കാരവും അഹംഭാവവും നിന്റെ നിഷേധഭാവവും ഈഗോയും കാരണം അകാലത്തിൽ മരണം ഇരന്ന് വാങ്ങിയ പമ്പരവിട്ടിയായി നീ അങ്ങനെ കിടക്കുന്നുണ്ടാവും. പൊന്നനുജന്മാരെ, നിങ്ങൾ ഇനിയെങ്കിലും മാറേണ്ടിയിരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ പ്രതീക്ഷകളാണ്. വാർദ്ധക്യത്തിൽ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് താങ്ങും തണലുമാകേണ്ടവരാണ് നിങ്ങൾ. അവരെ തീരാ ദുഃഖത്തിലാക്കി അകാലത്തിൽ തെരുവിലൊടുങ്ങേണ്ടവരല്ല നിങ്ങൾ. ഭ്രാന്തമായ ആവേശത്തിൽ മുൻപിൻ നോക്കാതെ നിങ്ങൾ പായുമ്പോ അപ്പോഴും രണ്ട് ചക്രങ്ങളെ ബൈക്കിനുണ്ടാവൂ എന്നോർക്കണം. ശ്രദ്ധയിൽപ്പെടാത്ത ഒരു ചെറു കല്ലുമതി നിങ്ങളുടെ അവസ്ഥ എന്നേക്കുമായി മാറ്റിമറിക്കാൻ. ട്രാഫിക് നിയമങ്ങൾ കർശനമായും പാലിക്കുക. നിരത്തിൽ അഹംഭാവവും അമിത വേഗവും അവഗണിക്കുക.
പ്രിയമുള്ളവരെ, പല നേർക്കാഴ്ചകളുടെയും അനുഭവങ്ങൾ മനസ്സിൽ ഉറങ്ങുന്നതിന്റെ അടിസ്ഥാനത്തിലായതുകൊണ്ടാണ് തന്റെ കുറിപ്പിൽ അല്പമെങ്കിലും അമർഷവും ദോഷവും വന്നിട്ടുള്ളതും. അത് സ്വാഭാവികവുമാണെന്ന് കുറിപ്പുകാരൻ പറയുന്നുണ്ട്. ഈ കുറിപ്പിനോട്, ഈ ശബ്ദത്തോട് യോജിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനുള്ള സന്നദ്ധത കാണിക്കുക. അത് ചിലപ്പോ കുറച്ചനുജന്മാർക്കെങ്കിലും ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ സഹായിച്ചെങ്കിലോ. സ്നേഹാഭിവാദനങ്ങളോടെ നിങ്ങളുടെ ആറാട്ടുപുഴ ഹക്കിം ഖാൻ. റേഡിയോ നിഷാദൻ, നാവില്ലാത്തവന്റെ നാവ്.